ഇനി നമുക്ക് വിനോദ ലോകത്തെ വാർത്തകൾ നോക്കാം. 70-ാമത് കാൻ ചലച്ചിത്രമേള ഇന്ന് സമാപിക്കും. പാം ഡിയോർ പുരസ്കാരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. കാനിൽ നിന്ന് പ്രശാന്ത് രഘുവംശം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 12 ദിവസം നീണ്ടുനിന്ന കാൻ ചലച്ചിത്രമേള ഇന്ന് അവസാനിക്കുകയാണ്. കഴിഞ്ഞ 12 ദിവസവും ഈ മെഡിറ്ററേനിയൻ തീരത്ത് സിനിമയുടെ വലിയ ഉത്സവമായിരുന്നു. ഇത്തവണയും ഏറെ നല്ല ചിത്രങ്ങൾ കാൻ ചലച്ചിത്രമേളയ്ക്ക് എത്തി. 5000-ലധികം മാധ്യമപ്രവർത്തകരാണ് കാൻ ചലച്ചിത്രമേള റിപ്പോർട്ട് ചെയ്യാനായി ഈ നഗരത്തിലേക്ക് ഇത്തവണ എത്തിയത്. എന്തായാലും ഈ മേളയിൽ കുടിയേറ്റം പല സിനിമകളിലും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉയർന്നു വരുന്നത് കണ്ടു. ഇതോടൊപ്പം യൂറോപ്പിനെ ആകെ ബാധിച്ചിട്ടുള്ള ഒരു നിരാശയും സിനിമകളിൽ പ്രകടമായി. ഈ ഒരു നിരാശ സിനിമകളുടെ നിലവാരത്തെയും ബാധിച്ചു എന്നാണ് കഴിഞ്ഞ 16 വർഷമായി മേള റിപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യയിൽ നിന്ന് വരുന്ന സൈബൽ ചാറ്റർജി അഭിപ്രായപ്പെടുന്നത്. Competition lineup wasn't that great. I mean, pretty disappointing, and it could have been probably reflects you know the mood in Europe overall. And but otherwise the festival is as കാൻ ചലച്ചിത്രമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാൻഡ് തിയേറ്ററാണിത്. ഇവിടെയായിരിക്കും ഇന്ന് വൈകിട്ട് പാം ഡിയോർ ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുക. മികച്ച നടൻ, നടി എന്നിവർക്കുള്ള പുരസ്കാരങ്ങളും ഇവിടെ പ്രഖ്യാപിക്കും. 20 ചിത്രങ്ങളാണ് ഇത്തവണ പാം ഡിയോറിനായി മത്സരിച്ചത്. ഇന്ത്യയിൽ നിന്ന് ഒരു ചിത്രവും ഇത്തവണയും പാം ഡിയോറിനായി എത്തിയില്ല. ഷാജിയൻ കരുൺ സംവിധാനം ചെയ്ത സോമാണ് ഏറ്റവും അവസാനം മത്സര വിഭാഗത്തിൽ കാനിൽ പ്രദർശിപ്പിച്ച ചിത്രം. യൂറോപ്പും ലോകവുമൊക്കെ പലതരം പ്രതിസന്ധികൾ നേരിടുമ്പോഴും സിനിമയോടുള്ള പ്രേമത്തിന് കുറവില്ല എന്നൊരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ടാണ് കാനിൽ ഈ ചലച്ചിത്രമേളയ്ക്ക് തിരശ്ശീല വീഴുന്നത്. കാനിൽ നിന്ന് പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ്.